അങ്ങനെ പ്രശസ്തമായ ബേക്കൽ ബീച്ച് ഫെസ്റ്റ് ഈ മാസം അവസാനം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഫെസ്റ്റ് കാണാനായി വരുന്ന വിനോദസഞ്ചാരികളൊക്കെ തന്നെ ഇവിടെ താമസിക്കും എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായിരുന്നു. അപ്പോഴാണ് നാട്ടുകാരിൽ ചിലർ നമ്മളോട് പറയുന്നത് ഇവിടെ KTDC ഒരു ബീച്ച് ക്യാമ്പിടെന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിവിടെ വന്നു ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് കുറച്ച് ഭീകരമാണ്. പ്രമുഖ ടൂറിസ്റ്റ് വെബ്സൈറ്റുകളിൽ കൊടുത്ത ചിത്രങ്ങൾ കണ്ട് ബേക്കൽ ബീച്ച് ക്യാമ്പിൽ താമസിക്കാനെത്തിയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ കാഴ്ചകളാണ്. പൊളിഞ്ഞു വീണ കോട്ടേജുകൾ, വൈദ്യുത അലങ്കാര വിളക്കുകൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ചകൾ. 2016 ഏറെ പ്രതീക്ഷകളോടെയാണ് ബീച്ച് ക്യാമ്പ് തുറന്നത്. നാടിന് പുത്തനുണർവ്, പ്രദേശവാസികൾക്ക് തൊഴിൽ, അങ്ങനെ ഒട്ടേറെ പ്രഖ്യാപനങ്ങളും. ആളുകൾ കോട്ടേജുകളിലേക്ക് ഒഴുകിയെത്തി. പിന്നീട് മഹാമാരിക്കാലത്തിന് ശേഷം കഥ മാറി. പരിപാലനമില്ലാതെ കോട്ടേജുകളിൽ കാട്ടുവള്ളികൾ പടർന്നു കയറി, മരപ്പലകകൾ ചിതൽ നിന്നു, പൂട്ടുകൾ തകർന്ന വാതിലുകൾ ഇപ്പോൾ ബന്ധിപ്പിച്ചു നിർത്തിയത് കേവലം ചില വയറുകൾ കൊണ്ട്, തറയോടുകൾ പൂർണ്ണമായും പൊളിഞ്ഞു വീണു. വയറിങ്ങുകൾ അസ്ഥികൂടങ്ങളെപ്പോലെ നമ്മളെ നോക്കി പല്ലിളിച്ചു കാട്ടുന്നു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു ഡെമ്മി CCTV ക്യാമറ. ജലസേചനത്തിനായുള്ള കിണറും പമ്പ് ഹൗസും പുരാവസ്തുക്കളായി. 12 പേർ ജോലി ചെയ്ത ഓഫീസിൽ ഇപ്പോഴുള്ളത് ഒരേയൊരു താൽക്കാലിക ജീവനക്കാരൻ മാത്രം. ആൾപെരുമാറ്റമുള്ളതിനാൽ മാത്രം സാമൂഹ്യ വിരുദ്ധരുടെ കടന്നുകയറ്റങ്ങൾ കുറവാണ്. എന്നാലും ചില കോട്ടേജുകളിൽ കണ്ട ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ അതിനുമൊരു അപവാദമായി. കോടികൾ മുടക്കിയ ഒരു പദ്ധതി കാടുകയറി നശിക്കുമ്പോൾ കാരവൻ ടൂറിസത്തിനായുള്ള സ്ഥലമേറ്റെടുപ്പിന് ഓടുകയാണ് KTDC അധികൃതർ. എത്രയോ പാവങ്ങളുടെ ജീവനോപാധിയായി നിൽക്കുന്ന ഇത്തരമൊരു സ്ഥാപനത്തെ പുനരുജ്ജീവിപ്പിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. എന്തായാലും സംഗതിയൊക്കെ ഭയങ്കര ജോറായിട്ടുണ്ട്. വർഷങ്ങളായിട്ട് കോവിഡ് കാലത്തിന് ശേഷം ഇങ്ങനെ പൂട്ടിക്കിടക്കുകയാണ് ഈ ഇത്രയും വലിയൊരു സംവിധാനം. ആരും തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ല. എന്തായാലും KTDC സർക്കാരിനും ഈ ഒരു കോട്ടേജുകൾ ഭാർഗവീ നിലയമാക്കി നിർത്തുന്നതിൽ വലിയൊരു അഭിനന്ദനം. ബേക്കലിൽ നിന്നും സാരംഗ്, മാതൃഭൂമി ന്യൂസ്.